Hey everybody, back with another video. Like and subscribe, etc, etc. Hey everybody, welcome back to the channel Frenzypool. I'm your host Nathan. ഇന്നത്തെ വീഡിയോ ഒരു ഹൂയിസ് വീഡിയോ ആണ്. കുറച്ച് നാളായി ഒരു ഹൂയിസ് വീഡിയോ ചെയ്തിട്ട് ലാസ്റ്റ് എനിക്ക് ഓൺ ബ്ലാക്ക് പാന്തറിന്റെ ടൈമിൽ അറ്റൂമിയായിരുന്നു. സോ ഇന്നത്തെ ഹൂയിസ് വീഡിയോയിൽ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ആണ്. കുറേ പേർക്ക് അറിയുന്നുണ്ടാവും, ബട്ട് ഈ ഒരു ക്യാരക്ടർ നമുക്ക് ഡീപ്പായിട്ട് ഈ ഒരു ഹൂയിസ് എപ്പിസോഡിൽ അറിയാം. വേറെ ആരുമല്ല, ഹെൽബോയ്. Whatever you got, I've seen worse. അപ്പോൾ ഹെൽബോയ് എന്ന ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് മൈക്ക് മിഗ്നോളയാണ്. അതും സാൻഡിയേഗോ കോമിക് കോൺ കോമിക്സ് ഇഷ്യൂ നമ്പർ 2 1993 വരുന്നത്. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ കാമ്പിയൻ എന്ന് പറഞ്ഞൊരു സ്പീഷീസ് ആണ്. അതായത് ഒരു ഹാഫ് ഹ്യൂമൻ ഹാഫ് ഡീമൺ. ഡീമൺ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു രാക്ഷസൻ്റെ രൂപം, അങ്ങനെ ആ ഒരു പകുതി ആണ് ഈ ഒരു ക്യാരക്ടർ. അപ്പോൾ ഹെൽബോയ് ജനിച്ചിരിക്കുന്നത് 1574 എന്ന വർഷത്തിലാണ്. അതും നരകത്തിലാണ്. അഫ്കോഴ്സ് പാരൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ആസിയിൽ ഹെല്ലിലത്തെ തന്നെ വലിയ റാങ്കിലുള്ള ഒരു ആളാണ്. അതേപോലെ സാറ ഹ്യൂജസ് ഒരു വിച്ചാണ്. ജനിച്ചപ്പോൾ തന്നെ ഹെൽബോയുടെ റൈറ്റ് ഹാൻഡ് വെട്ടിമാറ്റി ആ സ്ഥാനത്ത് റൈറ്റ് ഹാൻഡ് ഓഫ് ഡൂം എന്ന് പറഞ്ഞൊരു വലിയ കല്ല് പോലത്തെ ഒരു വലിയ കൈയാണ് ഹെൽബോയിനുള്ളത്. അങ്ങനെ ഹെൽബോയിനെ ഭൂമിയിലേക്ക് വിളിച്ചു വരുത്തുന്നതാണ് അമാനുഷികമായ ശക്തികളിൽ വിശ്വസിക്കുന്ന കുറച്ച് നാസിക്കാർ, അതും സ്പെഷ്യലി റഷ്യനായ ഗ്രിഗറി റാസ്പുട്ടിൻ. അങ്ങനെ ഒരു ചർച്ചിൽ വന്ന് പെടുന്ന ഹെൽബോയിനെ എടുത്തു വളർത്തുന്നത് ഒരു പ്രൊഫസറായ ട്രെവർ ബ്രൂം ബ്രൂട്ടൻഹോമാണ് 1944. അങ്ങനെ പ്രൊഫസർ ബ്രൂം ഹെൽബോയിനെ വളർത്തുകയാണ്. ഒരു സാധാരണ ചുറ്റുപാടിൽ തന്നെയാണ് വളർത്തുന്നത്, ഒരു എയർഫോഴ്സ് ബേസിൽ ന്യൂ മെക്സിക്കോ USA. 1954 ഒരു മിഷനിൽ സഹായിച്ചതിന് ശേഷം ഒരു സംഘടനയിൽ ചേരുകയാണ്, BPRD, ബ്യൂറോ ഫോർ പാരാനോർമൽ റിസർച്ച് ആൻഡ് ഡിഫൻസ്. ഇനി ഹെൽബോയിനെ അടുത്ത് ഇൻട്രാക്ട് ചെയ്യുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒന്ന് ഏബ് സേപ്പിയൻ ആണ്, ഒരു ഹാഫ് ഹ്യൂമൻ ഹാഫ് അംഫീബിയൻ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. പിന്നെ ലിസ് ഷെർമൻ, പ്രായം കുറഞ്ഞ ഒരു പൈറോകെനറ്റിക്, അതായത് അഗ്നിശക്തിയുള്ളൊരു ക്യാരക്ടർ. പിന്നെ ജൊഹാൻ ക്രോസ് എന്ന് പറഞ്ഞ ഒരു ആത്മാവാണ്, ഒരു ജർമ്മൻകാരൻ. ഈ ഒരു ക്യാരക്ടർ ഒരു സ്പെഷ്യൽ കണ്ടെയ്ൻമെൻറ്റ് സൂട്ടിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹാഫ് ഡീമൺ ആയതുകൊണ്ട് തന്നെ കുറേയൊക്കെ ഡീമോണിക് ആയിട്ടുള്ള അപ്പിയറൻസ് ഉണ്ട് ഈ ഒരു ക്യാരക്ടർ. ഒരു രാക്ഷസൻ്റെ പോലത്തെ ഒരു ലുക്കൊക്കെ, അതായത് ഒരു റെഡിഷ് ഓറഞ്ച് കളറാണ്. പിന്നെ രണ്ട് കൊമ്പുകളുണ്ട്. ഈ കൊമ്പുകളെ പറ്റി പറയുകയാണെങ്കിൽ ഈ ക്യാരക്ടർ ഈ കൊമ്പ് രണ്ട് മെട്ടി അതിങ്ങനെ മിനുക്കിയൊരു രണ്ട് സ്റ്റമ്പാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു വാലുണ്ട്. പിന്നെ പറയാനുള്ളത് അഫ്കോഴ്സ് ആ ഒരു റൈറ്റ് ഹാൻഡ് ഓഫ് ഡൂമാണ്, വലിയ കല്ല് പോലത്തുള്ള ആ ഒരു കൈ. അതായത് ഹെവനും ഹെല്ലും ഭൂമിക്കും ഡിസ്ട്രക്ഷൻ തന്നെ വരുത്താൻ പറ്റുന്ന ഒരു സംഭവമാണ് ആ ഒരു കൈ. ഹെൽബോയുടെ ശരിക്കുള്ള പേര് അനും ഉൻ റാമയാണ്. ഇതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ പറയുകയാണെങ്കിൽ അപ്പോൺ ഇസ് ബ്രോ ഇസ് സെറ്റ് എ ക്രൗൺ ഓഫ് ഫ്ലേം. അപ്പോൾ ഈ ഒരു റൈറ്റ് ഹാൻഡ്, ഈ ഒരു വലിയൊരു കൈ ശരിക്കും ഒരു ഏഞ്ചലിൻ്റെ ആയിരുന്നു, ഒരു മാലാഖയുടെ ആയിരുന്നു. അപ്പോൾ ഈ ഏഞ്ചലിനാണെങ്കിൽ വലിയൊരു ആർമി ഉണ്ടായിരുന്നു. ഈ ഒരു ആർമി ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഈ ഒരു ഏഞ്ചലിനെ മറ്റ് ഏഞ്ചൽസ് കൊല്ലുകയും ഈ ഒരു കൈ എടുത്തു മാറ്റുകയാണ് ചെയ്യുന്നത്. കാരണം ഈ ഒരു കൈ കൊണ്ടാണ് ആ ഒരു ആർമീനെ കണ്ടുപിടിക്കാൻ പറ്റുക. പക്ഷേ അവസാനം ഈ കൈ എത്തുന്നത് അസേലിൻ്റെ കയ്യിലാണ്. അങ്ങനെ ഈ കൈ ഹെൽബോയിലേക്ക് ഫിറ്റ് ചെയ്യുന്നു. അതിനുശേഷമാണ് ആ ഒരു നിക്നെയിം വരുന്നത് ദ റൈറ്റ് ഹാൻഡ് ഓഫ് ഡൂം. കാരണം എല്ലാ സാമ്രാജ്യങ്ങളിലും വരെ നശിപ്പിക്കാൻ പറ്റുന്ന ഒരു പവറാണ് ആ ഒരു കൈയിനുള്ളത്. ഇനി പവേഴ്സിൻ്റെ കാര്യത്തിലേക്ക് പറയുകയാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള സൂപ്പർ ഹ്യൂമൻ ശക്തിയും അതുപോലെ തന്നെ നല്ല സഹനശക്തിയും ഉള്ളൊരു ക്യാരക്ടറാണ്. പിന്നെ നല്ല ഉറപ്പുള്ള ഒരു ശരീരം കൂടിയാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ തന്നെക്കാളും വലിപ്പമുള്ളതും ശക്തിയുമായിട്ടുള്ള ക്രീച്ചേഴ്സിനെ ഫൈറ്റ് ചെയ്യാൻ തന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. പിന്നെ പറയാനുള്ളത് ഈ ഒരു പ്രായം വയ്ക്കുന്നതിനെ പറ്റിയിട്ടാണ്. കാരണം ഹെൽബോയ് ഒരു ഹാഫ് ഡീമൺ ആയതുകൊണ്ട് തന്നെ ഭയങ്കര സ്ലോ ആയിട്ടാണ് ഏജ് ആവുള്ളൂ. അപ്പോൾ ഒരു 60 വയസ്സുള്ള ഈ ഒരു ക്യാരക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ചെറിയ കുട്ടിയിൽ നിന്ന് ഒരു 20 വയസ്സ് വരെയാണ് ആയിട്ടുള്ളൂ. അതുപോലെ തന്നെ മറ്റ് വെപ്പൺസും യൂസ് ചെയ്യും ഹെൽബോയ്, ഗ്രനേഡ്സും പിന്നെ കുറച്ച് ഹേർബ്സും, അതായത് കുറച്ച് ഔഷധ സസ്യങ്ങൾ. പിന്നെ ഒരു വലിയ റിവോൾവറാണ് ഉപയോഗിക്കാറ്, ഗുഡ് സമാരിറ്റൻ എന്നാണ് ഈ ഒരു ഗണ്ണിൻ്റെ പേര്. പക്ഷേ ഏറ്റവും കൂടുതൽ ഹെൽബോയിന് ഇഷ്ടം നേരിട്ട് ഫൈറ്റ് ചെയ്യുന്നത് തന്നെയാണ്. ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റിൽ ഭയങ്കര അടിപൊളി തന്നെയാണ് ഈ ഒരു ക്യാരക്ടർ. പിന്നെ ഫയറും ലൈറ്റ്നിങ്ങും ഇമ്മ്യൂണാണ് ഹെൽബോയ്. ഇനി ഹെൽബോയ് ഏതൊക്കെ മീഡിയയിലുണ്ട് നമുക്ക് നോക്കാം. ആനിമേറ്റഡ് മൂവീസ് കുറച്ച് വന്നിട്ടുണ്ട്, അതായത് ഒരു 2 animated movies 75 മിനിറ്റിൻ്റെ. ഈ ഒരു ആനിമേറ്റഡ് മൂവീസിനെ പറ്റി പറയുകയാണെങ്കിൽ ഒന്ന് സ്വോർഡ് ഓഫ് സ്റ്റോംസും പിന്നെ ബ്ലഡ് ആൻഡ് അയൺ. ഇതിലത്തെ വോയിസ് ആക്ടേഴ്സിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഒറിജിനൽ ഹെൽബോയ് മൂവീസിലുണ്ടായിരുന്ന അതേ ക്യാരക്ടേഴ്സ് തന്നെയാണ് വോയിസ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു 2021
ഒരു അനിമേറ്റഡ് മൂവിനെ പറ്റിയിട്ടാണ്. ഹെൽബോയ് ഫ്രോസൻ മൊറോക്കോയിൽ നടക്കുന്ന ഒരു കഥയാണ്. അതിലത്തെ വില്ലൻ അമാക്കസ് എന്ന് പറഞ്ഞിട്ട് ഇനി പടങ്ങളിലേക്ക് വരാണെങ്കിൽ ഇതുവരെ 3 ഹെൽബോയ് പടങ്ങളാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം പറയാനുള്ളത് ഹെൽബോയ് 1 ഹെൽബോയ് 2 ആണ്, ഇത് ഗോൾഡൻ ആർമി. ഇത് രണ്ടും ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഓസ്കർ വിന്നറായിട്ടുള്ള ഗുലർമോ ഡെൽറ്റോറോ ആണ്. ഈ ഒരു ഡയറക്ടറിൻ്റെ മറ്റു മൂവീസിനെ പറ്റി പറയുകയാണെങ്കിൽ പസഫിക് റിമും പിന്നെ ദ ഷേപ്പ് ഓഫ് വാട്ടർ. ഇതിലത്തെ കാസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ റോൺ പേൾമൻ എന്ന നടനാണ് ഹെൽബോയ് ആയിട്ട് അഭിനയിക്കുന്നത്. പിന്നെ ഡഗ് ജോൺസ് ആണ് ഏബ് സേപ്പിയൻ എന്ന ക്യാരക്ടറായിട്ട് അഭിനയിക്കുന്നത്. പിന്നെ സെൽമ ബ്ലെയർ എന്ന ആക്ട്രസ് ആണ് ലിസ് ഷെർമൻ എന്ന ക്യാരക്ടറായിട്ട് വരുന്നത്. പിന്നെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറായിട്ടുള്ള പ്രൊഫസർ ട്രെവർ ബ്രൂട്ട്ഹോൾമായിട്ട് അഭിനയിക്കുന്നത് ജോൺ ഹേർട്ട് എന്ന ആക്ടറാണ്. അപ്പോൾ 2004 ഇറങ്ങിയ ഈ ഒരു പടത്തിൻ്റെ കഥയെ പറ്റി പറയുകയാണെങ്കിൽ റാസ്പുട്ടിൻ എന്ന ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റിയിടും. നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു റഷ്യൻ ക്യാരക്ടർ. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ ഹെൽബോയിനെ കൊണ്ട് ഒരു ഗേറ്റ് വേ തുറക്കാൻ നോക്കുന്നതാണ്, അതായത് എല്ലാ സാമ്രാജ്യങ്ങളും നശിപ്പിക്കാനായിട്ട്. ഇനി ഹെൽബോയ് 2 ദ ഗോൾഡൻ ആർമി 2008 ഈ മൂവി റിലീസ് ചെയ്തത്. ഹെൽബോയ് 1 അതേ കാസ്റ്റും ക്രൂ തന്നെയാണ് ഇതിന് തിരിച്ചു വന്നത്. അതുപോലെ തന്നെ ഈ ഒരു പടത്തിൻ്റെ കഥയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു എൽവൻ പ്രിൻസായ നുവാഡ ഒരു ഗോൾഡൻ ആർമീനെ കൊണ്ടുവരുന്ന നോക്കുന്നതാണ്, അതായത് കംപ്ലീറ്റ് ഹ്യൂമൻസിനെ നശിപ്പിക്കാനായിട്ട്. കാരണം ഹ്യൂമൻസ് എല്ലാവരും മാജിക്കൽ ക്രീച്ചേഴ്സിനെ കൊന്നൊടുക്കുന്നത് കൊണ്ട്. അപ്പോൾ ഈ ഒരു മൂവിയിൽ നേരത്തെ പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ BPRD ഇക്ക് ഒരു പുതിയൊരു അംഗമായിട്ട് ജൊഹാൻ ക്രോസ് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ നേരത്തെ ഞാൻ മെൻഷൻ ചെയ്ത ഒരു ആത്മാവാണ് ഒരു സ്യൂട്ടിൻ്റെ ഉള്ളിൽ. ഇതിന് വോയിസ് കൊടുത്തിരിക്കുന്നത് സെത് മക്ഫാർലേനാണ്. ഈ രണ്ട് മൂവീസും വലിയ ഹിറ്റ് തന്നെയായിരുന്നു. പക്ഷേ ഈ ഒരു സീരീസിൽ ഒരു 3rd മൂവി ഉണ്ടായിട്ടില്ല. ഇനി 3rd മൂവീനെ പറ്റി പറയുകയാണെങ്കിൽ 2019 ഈ അടുത്ത് ഇറങ്ങിയിട്ടുള്ള ഒരു റീബൂട്ട് വേർഷനാണ് ഹെൽബോയ് എന്ന പേരിൽ തന്നെ. ഇതിൽ ഹെൽബോയ് എന്ന ക്യാരക്ടറായിട്ട് അഭിനയിക്കുന്നത് നമുക്ക് കുറേ പേർക്ക് അറിയുന്ന ഒരു സീരീസാണ് സ്ട്രേഞ്ചർ തിങ്സ്. അതിലത്തെ ആക്ടറായിട്ടുള്ള ഡേവിഡ് ഹാബർ ആണ്. പിന്നെ വില്ലനായിട്ട് വരുന്നത് ക്യൂൻ നിമു ആണ്. ഈ ക്യാരക്ടറായിട്ട് അഭിനയിക്കുന്നത് മില ജോവോവിച്ച് എന്ന ആക്ട്രസ് ആണ്. ഇയാൻ മെക്ഷേൻ ആണ് പ്രൊഫസർ ബ്രൂമായിട്ട് അഭിനയിക്കുന്നത്. ഈ മൂവി R-rated ആയിരുന്നിട്ടും തിയേറ്ററിൽ വലിയൊരു ഹിറ്റായിരുന്നില്ല. ഇനി ഗെയിംസിലേക്ക് വരാണെങ്കിൽ കുറച്ച് ഗെയിംസ് ഉണ്ട് ഹെൽബോയുടെ. ആദ്യത്തെ ഒരു ഗെയിം 2000 ഇറങ്ങിയിട്ടുള്ള ഹെൽബോയ് ഡോഗ്സ് ഓഫ് ദ നൈറ്റ് ആണ് PC വേണ്ടിയിട്ട്. പിന്നെ ഒരു ഗെയിമാണ് ഹെൽബോയ് ദ സയൻസ് ഓഫ് ഈവിൽ. 2008 ഇത് റിലീസ് ചെയ്തത്. ആൻഡ് ഇതിൽ വോയിസ് കൊടുത്തിരിക്കുന്ന നമ്മുടെ ആദ്യത്തെ ഹെൽബോയിലത്തെ റോൺ പേൾമൻ എന്ന ആക്ടറാണ്. പിന്നെ എല്ലാവർക്കും അറിയുന്ന ഒരു വലിയൊരു ഗെയിം തന്നെയാണ് ഇൻജസ്റ്റിസ് 2 മൊബൈലിലും PC അതിലൊരു പ്ലേയബിൾ ക്യാരക്ടർ കൂടിയാണ് ഹെൽബോയ്. അപ്പോൾ നിങ്ങൾക്ക് ഹെൽബോയിനെ പറ്റിയിട്ട് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനിയും കുറേ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. സോ ടിൽ ദ നെക്സ്റ്റ് വീഡിയോ എല്ലാവരും ടേക്ക് കെയർ, സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് ലൈഫ്.